ഹലോ, ഏഞ്ചൽ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഇൻഡോറും അതുപോലെ തന്നെ ഔട്ട്ഡോറും വളർത്താൻ പറ്റിയിട്ടുള്ള മിൽക്കി ബാമ്പു അല്ലെങ്കിൽ ചൈനീസ് ബാമ്പു എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും. നമുക്കിത് സെയിലുണ്ട്. നമ്മൾ 80 രൂപയ്ക്കാണ് ഇങ്ങനെ ഒരു പോട്ട് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇൻഡോറൊക്കെ വളർത്താനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് DTDC വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. 80 രൂപയാണ് നമ്മൾ ഒരു പോട്ടിന് വേണ്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ആ ഇലകളുടെ ഭംഗി കൊണ്ടാണ് ഇതിനെ നമ്മൾ ആകർഷിക്കപ്പെടുന്നത് കേട്ടോ. ഇത് പല കളറുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് കാണാം. ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് സാധാരണ മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും പെർലൈറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ്. ഇതിന് സാധാരണയായിട്ട് ഇത്രയും നമുക്ക് പോട്ടിംഗ് മിക്സിൻ്റെ ആവശ്യമില്ല. സാധാരണ മണ്ണും ചാണകപ്പൊടിയും മാത്രം കൂട്ടിച്ചേർത്തിട്ട് ഇത് നട്ടുവെച്ചാലും നല്ല പോലെ ബുഷിയായിട്ട് വളരും കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ഒരു പോട്ടിംഗ് മിക്സ് ഉള്ളതുകൊണ്ട് സാധാരണ മണ്ണുമായിട്ട് കലർത്തി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിന് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും കിട്ടുകയാണെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നന്നായിട്ട് നമ്മളിനി മിക്സ് ചെയ്യാണ്. നമ്മൾ ഈ ചെറിയൊരു പോട്ടിൽ ആദ്യം നമ്മൾ കുഞ്ഞ് പ്ലാന്റ് ആയിരുന്നപ്പോൾ നട്ടുവെച്ചതായിരുന്നു. ഇത് നമ്മൾ റീപോട്ട് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം വിസ്തൃതിയുള്ള ഒരു ഇന്നർ പോട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളിനി വൈറ്റ് പോട്ടിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. അപ്പോൾ ആ അടിഭാഗത്ത് ഓട്ടും കഷ്ണവും അതുപോലെ തന്നെ ചകിരിയുടെ ഉള്ളിലുള്ള ആ ഭാഗമൊക്കെ വെച്ചിട്ട് നമ്മളൊരു നല്ലൊരു ബേസ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് ഇതിൽ നിറച്ച് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ആ പോട്ടിൽ നിന്ന് ചെടി നല്ലപോലെ അനക്കാതെ എടുത്ത് നമ്മളിതിലേക്ക് പോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡോറിലാണെങ്കിൽ ഇൻഡോറിനേക്കാളും കൂടുതലായിട്ട് ഇതിന് വളർച്ച കണ്ടുവരുന്നത് ഔട്ട്ഡോറായിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അതായത് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ അത്യാവശ്യത്തിന് അതിന് വെയിൽ കിട്ടുകയും ചെയ്യും. എന്നാൽ നല്ല ബുഷായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതാ ഒന്ന് മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് മേടിച്ച് വെക്കാവുന്നതാണ്. ഒരു ചെടി നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കമ്പ് കുത്തി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ പൂക്കൾ വരുന്നതാണ് പറയുന്നത്. നമ്മുടെ ഈ ചെടിയിൽ ഇതുവരെ ഞാൻ പൂക്കൾ വന്നിട്ടില്ല, എൻ്റെ ചെടിയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ ഹൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടം ഉണ്ടാകുന്നത് ഹൈറ്റിലൊക്കെ ഇങ്ങനെ മൂലയിലൊക്കെ ആയിട്ട് വെച്ച് ഹൈറ്റിൽ പോകുന്നതായിരിക്കാം. ചിലർക്ക് ഇങ്ങനെ ബുഷായിട്ട് വെക്കുന്നതായിരിക്കാം. അത് നമ്മുടെ ഇഷ്ടപ്രകാരത്തിന് വെട്ടി നിർത്താം കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് വെച്ച് നോക്കി നോക്കൂ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കണ്ടു വരും വരെ ബൈ.